സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈ വരുന്ന വാലന്റൈൻസ് ഡേ എല്ലാവരും പശുക്കളെ ആശ്ലേഷിക്കാൻ കേന്ദ്ര മന്ത്രാലയം ഒരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചിരിക്കുകയാണല്ലോ. രസകരമായ പല പ്രതികരണങ്ങൾക്കും സംവാദങ്ങൾക്കും ഇത് ഇടയാക്കിയിട്ടുണ്ട്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ബന്ധത്തിന് സങ്കീർണമായ തലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗാർഹികവൽക്കരിക്കപ്പെട്ട മൃഗങ്ങൾ, ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് മനുഷ്യന്റെ ജീവസന്ധാരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമായി പരിഗണിക്കപ്പെടാറുണ്ട്. അതേസമയം വന്യമൃഗങ്ങളെയൊക്കെ സംഘർഷത്തിന്റെയും ചേരായ്മകളുടെയും പരിവേഷം അണിയിച്ചാണ് നാം നിർത്തുക, അകറ്റി നിർത്തുന്നു. ഇന്ന് ഉൽപ്പത്തി 3:1-8 വരെ ഒരു സർപ്പം ഹവായോട് സംസാരിക്കുന്ന ഒരു ഭാഗം നാം കാണും. സംസാരവും ബുദ്ധിവൈഭവവും പ്രകടമാക്കുന്ന ഈ സർപ്പം ഒരു വന്യജീവിയാണെന്നത് വളരെ രസകരവും അർത്ഥഗർഭവുമായ രൂപകവുമാണ്. ചിന്തകനായ ജാക്ക് ദെറീദ നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. 2:2 ആധാരമാക്കിക്കൊണ്ട് ആദാം തന്റെ മനുഷ്യത്വം മൃഗീയതയിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കുന്ന ആ സന്ദർഭത്തിനടുത്താണ് തന്നിൽ നിന്ന് ലിംഗപരമായും സെക്ഷലി വ്യത്യസ്തയായി നിൽക്കുന്ന ഹവായെ മനസ്സിലാക്കുന്നതും. താനൊരു മൃഗമല്ല എന്നതും താനൊരു സ്ത്രീയല്ല എന്നതും അവൻ ഒരേ സമയമാണ് തിരിച്ചറിയുന്നത് അത്രേ. ഈ ഒരു ബോധം പുരുഷമേധാവിത്വത്തിന്റെ വ്യവസ്ഥയിൽ സ്ത്രീകളെയും ജന്തുക്കളെയും അടിച്ചമർത്തി ഭരിക്കേണ്ടതാണ് എന്നൊരു ധാരണയിലേക്ക് നയിച്ചിട്ടുണ്ട്. വിശുദ്ധ ജോൺ ക്രിസോസ്തം ഉൽപ്പത്തിയെക്കുറിച്ചുള്ള തന്റെ വിഖ്യാതമായ ഒരു പ്രഭാഷണ പരമ്പരയിൽ സമാനമായ ഒരു വ്യാഖ്യാനം നൽകുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞെന്നും അവനിൽ പിന്നീട് ജീവനിശ്വാസം അയച്ച് ഉജ്ജീവിപ്പിച്ചു എന്നുമാണ് വിവരണം. അതേസമയം മൃഗങ്ങളാകട്ടെ ദൈവത്തിന്റെ കേവലമായ ആജ്ഞാശക്തിയിൽ നിന്ന് ഉയർന്നു വന്നു. ഉടലിനപ്പുറം സാധ്യതകളില്ലാത്ത ഒരു ഉടലാണ് മൃഗമെന്നത്. ജ്ഞാനമീയലാത്ത ഉടൽ, അലോഗോസ്. എന്നാൽ മനുഷ്യൻ എന്നത് ഉടലിനപ്പുറം ആധ്യാത്മിക തലങ്ങൾ പേർന്നവനാണ്. സർപ്പം സംസാരിക്കുന്നു. സർപ്പം അതീവമായ ബുദ്ധികൂർമ്മത, ഫ്രോണോമോറ്റാറ്റോസ് പ്രകടമാക്കുന്നു എന്ന വാക്യം വിശുദ്ധ ക്രിസോസ്തം ശ്രദ്ധിക്കുകയാണ്. മനുഷ്യന് മാത്രം സാധ്യമായ രണ്ട് കാര്യങ്ങളാണിവ. അതായത് വളരെ മനുഷ്യോചിതമായിട്ടാണ് ഈ സർപ്പത്തെ വിവരിച്ചിരിക്കുന്നത് എന്നർത്ഥം. ആന്ത്രോപോമോർഫിക്. ആ സർപ്പം യഥാർത്ഥത്തിൽ ഒരു സർപ്പമാകാൻ തരമില്ലാത്ത വിധം ബുദ്ധിവിചാരത്തിന്റെ അപാര തലങ്ങളും യുക്തിഭദ്രതയും സാധ്യമാകുന്നുവെന്ന് കരുതുന്ന മനുഷ്യന്റെ ഒരു നിഴൽ പോലെയാണ് ഈ സർപ്പചാരുത. അതൊരു ഇണക്കമില്ലാത്ത മൃഗമായിരുന്നിട്ടും ഹവ അതിനോട് വളരെ അടുപ്പം കാണിക്കുന്നതും ഈ അർത്ഥത്തിൽ ശ്രദ്ധേയമാണ്. ക്രിസോസ്തം തന്റെ പ്രഭാഷണത്തിൽ ഈ സർപ്പത്തിന് പുരുഷ ഗുണങ്ങളും സ്ത്രൈണ ഗുണങ്ങളും ഇടകലർത്തി വായിക്കുന്നുണ്ട്. അതായത് പുരുഷന്റെയും സ്ത്രീയുടെയും ഉള്ളറകളെ സൂചിപ്പിക്കുന്ന ഒരു ബിംബം കൂടിയാണിത്, എ ഹ്യൂമൻ ഓൾട്ടർ ഈഗോ. സർപ്പം കുശാഗ്ര ബുദ്ധിയുള്ളതാണ്, എ റൂം. സത്യത്തെ വളച്ചൊടിക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്ന വാക്കാണിത്. അതേസമയം സർപ്പത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ദൈവകൽപ്പന ലംഘിച്ച ആദ്യ മാതാപിതാക്കൾ തങ്ങൾ നഗ്നരായി എന്ന് തിരിച്ചറിയുന്നുണ്ട്. നഗ്നർ, അരൂമിം. രണ്ടും വ്യത്യസ്ത പദങ്ങളാണെങ്കിലും അരൂം വക്രത, നഗ്നർ അരൂമിം എന്ന വാക്കുകളുടെ ശബ്ദസാമ്യം നമുക്ക് ഗവനിക്കാതെ വകയില്ല. തങ്ങൾ നഗ്നരായപ്പോൾ തങ്ങളുടെ വിഭിന്നതകൾ, വൈചാത്യങ്ങൾ, പരസ്പര വൈരുദ്ധ്യങ്ങൾ എല്ലാം മിഴിവേറുകയാണ്. കൂട്ടായ്മ തകരുന്നു. വ്യതിരിക്തത, വ്യക്തിപരത വളരുന്നു. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന ബലഹീനതകളുടെ, വൾണറബിലിറ്റി, അരക്ഷിതാവസ്ഥ, ഇൻസെക്യൂരിറ്റിയുടെ ഭാവങ്ങളാണിത്. ഈ ഒരു അനുഭവത്തെയാണ് നാം നഗ്നത എന്ന് വിളിക്കുന്നത്. നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ മനുഷ്യന്റെ അന്തരാളങ്ങളിലെ പരുക്കുകളും ചളുക്കുകളും, ഫ്രജായിലിറ്റി. ഇന്ന് സുവിശേഷം മർക്കോസ് 7:31-37 വരെയാണ്. നാഥൻ ഇന്നലെ സീറോഫിനിഷ്യൻ സ്ത്രീയെ കണ്ടുമുട്ടിയ ടൈർ പ്രദേശം വിട്ട് സീദോനിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവിടെ ഒരു ബദിരനും അതിനാൽ തന്നെ സംസാരശേഷി നഷ്ടപ്പെട്ടവനുമായ ഒരുവനെ അവൻ സുഖപ്പെടുത്തുന്നുണ്ട്. കേൾവിശക്തി ഇല്ലാത്തതുകൊണ്ട് സംസാരശേഷി നഷ്ടപ്പെടുന്ന ഡെഫ് മ്യൂട്ട് എന്ന ഈ അവസ്ഥയെ മുഗിലാലോസ് എന്നാണ് ഇവിടെ ഈ സുവിശേഷം കുറിക്കുന്നത്. വളരെ അപൂർവമായ ഈ വാക്ക് ഏഷ്യ 35 മാത്രമാണ് വേറെയുള്ളത്. അതിനാൽ തന്നെ ഈ വാക്പ്രയോഗം കൊണ്ട് നമ്മൾ ഏഷ്യ 35 പോയി വരണമെന്ന് സുവിശേഷകൻ ആഗ്രഹിക്കുന്നുണ്ട്. അന്ധന്റെ കണ്ണു തുറക്കുന്നതും ബദിരന്റെ ചെവികൾ തുറക്കുന്നതും ഊമന്റെ അധരങ്ങൾ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നതും വിവരിക്കുന്ന ഏഷ്യയുടെ പ്രവചന ഭാഗം. ദൈവത്തിന്റെ ന്യായവിധികൾ, ജഡ്ജ്മെന്റ്സ്, ക്ഷമയോടെ കാലത്തികവിൽ നമ്മെ വീണ്ടെടുക്കുന്നത് വിവരിക്കുന്ന ഒരു ഭാവമാണിത്, എസ്കറ്റോളജി. സർവ്വസൃഷ്ടിയും ഈ ദൈവിക വെളിപാടിൽ ആനന്ദം കണ്ടെത്തുന്നു. ഏഷ്യ 35:2 പറഞ്ഞിരുന്നു, വരണ്ട ലെബനോൻ തളിരണിയുമെന്ന്. ഇന്നലെ നാം കണ്ട ടൈർ പ്രദേശവും ഇന്ന് നാം കാണുന്ന സീദോനും ലെബനോനിലെ നഗരങ്ങൾ തന്നെയാണ്. ഏഷ്യ പ്രവചിച്ചത് ഇന്ത്യത ഇവിടെ നിറവേറുന്നു. ദൈവിക ക്ഷമയുടെയും വീണ്ടെടുപ്പിന്റെയും ആർദ്രഭാവങ്ങൾ നിറയുന്നു. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഈ മനുഷ്യനെ സ്പർശിച്ചു എന്ന വിവരണം വളരെ ശക്തിയായി ഇവിടെ നൽകപ്പെടുന്നത്. സ്പർശിക്കുക എന്നാൽ സ്നേഹസാമീപ്യം ഉറപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ദൈവം നമ്മെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തുന്നു. വിജാതീയ പ്രദേശവും അന്യഭാഷാ പ്രദേശവുമാണ്. എന്നിട്ടും നാഥൻ അരമായയിൽ എഫാത്ത എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവന്റെ സ്വാഭാവികതയാണ്.
ഈ വാക്ക് കേട്ടുനിന്ന പത്രോസിന്റെ ദീപ്തമായ ഓർമ്മയെ മർക്കോസ് തന്റെ സുവിശേഷത്തിൽ പകരുകയും ചെയ്യുന്നു. അതായത്, അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും അതിരങ്ങളിലും ഹൃദയങ്ങളിലും എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന വാക്ക് ആഞ്ഞു പതിക്കുകയാണ്. എല്ലാം അനാവൃതമാകട്ടെ, എല്ലാം ദൈവത്തിൽ നിന്ന് വേണ്ടതൊക്കെ സ്വീകരിക്കാൻ നമുക്ക് തുറവി നൽകട്ടെ. നമ്മുടെ നഗ്നതകൾ അപ്പോൾ ദൈവത്തിനോടുള്ള സ്വീകാര്യതയായി മാറും. ചങ്ങലകൾ പൊട്ടിക്കുന്നതിന്റെ, കെട്ടഴിച്ചു വിടുന്നതിന്റെ ഒരു ഭാവമാണ് ഗ്രീക്ക് വാക്കുകൾ ഈ സന്ദർഭത്തിന് പകരുന്നത്. എഫാത്ത എന്ന് പറയുമ്പോൾ നൽകപ്പെടുന്ന ഈ തുറവിക്ക്, അതായത് ദൈവം നമ്മുടെ സർപ്പച്ചുരുളുകളെ കെട്ടിവിടുവിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 32, അതൊരു പ്രായശ്ചിത്ത സങ്കീർത്തനം, പെനിറ്റൻഷ്യൽ സാമാണെന്ന് പറയപ്പെടാറുണ്ട്. പക്ഷേ അത് പ്രായശ്ചിത്ത പ്രവൃത്തികളെ കുറിച്ചല്ല സംസാരിക്കുന്നത്, പകരം ദൈവത്തിന്റെ അലംഘനീയമായ ക്ഷമയെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. ക്ഷമ ദൈവകൃപാദാനമാണ്. അത് നമ്മുടെ അവകാശമോ നമുക്ക് വെട്ടിപ്പിടിക്കാൻ സാധിക്കുന്നതോ അല്ല. ഞാൻ നിശബ്ദനായിരുന്നപ്പോൾ എന്റെ ശരീരം ക്ഷയിച്ചുപോയി. തന്റെ പാപങ്ങളെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നവൻ അതിൽ നിന്നുളവാകുന്ന ആത്മീയവും ശാരീരികവുമായ ജീർണത അനുഭവിക്കേണ്ടി വരും. തന്റെ വക്രതയുടെ വഴികളെ മറച്ചുപിടിക്കുന്നവന്റെ ഭാവമാണിത്. സത്യത്തെ വളച്ചൊടിക്കുന്നവന്റെ, നേരത്തെ നാം കണ്ടതുപോലെ നമ്മുടെ സർപ്പബുദ്ധി. അതുകൊണ്ടാണ് ദൈവസമക്ഷം മറയില്ലാതെ നമുക്കെല്ലാം തുറന്നു പറയാനാകണം എന്ന് പറയപ്പെടുന്നത്. അത് കാരുണ്യം സ്വീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പടിയാണ്. ഹെബ്രായർ 4:16. സത്യത്തെ പുണരുന്ന ധൈര്യമാണത്, പർഹേസിയ. നമ്മുടെ യുക്തിഭദ്രതകളും സർപ്പപ്പിണരുകളും കൊണ്ട് നാം മരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന ജീവിത കുരുക്കുകളിൽ അങ്ങനെ ദൈവഹിതം നിറവേറണം, സ്നേഹത്തിന്റെ നിലപാടുകൾ ഉയർത്തുവരണം. ഈ യാഥാർത്ഥ്യ ബോധമാണ് ഈ ധൈര്യം നമുക്ക് നൽകുന്നത്. സൈലൻസ് സ്കിൽസ്. ചില മൗനങ്ങൾ അപകടകരങ്ങളാണ്. ചില പൂഴ്ത്തിവയ്പ്പുകൾ നമ്മെ നാശത്തിലെത്തിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നാഥൻ പറയുന്നത്, എഫാത്ത തുറക്കപ്പെടട്ടെ.